ഇസ്രയേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചിട്ട് ഇന്നേക്ക് 100-ാം നാൾ. കൊല്ലപ്പെട്ടവരുടെ എണ്ണം 24,000-ത്തിലേക്ക് എത്തുകയാണ്. യുദ്ധത്തിൽ നിന്ന് പിന്തിരിയില്ലെന്ന് ബെഞ്ചമിൻ നെതന്യാഹു ഒരിക്കൽ കൂടി വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രതിസന്ധിയിലാകുന്നു ചെങ്കടൽ വ്യാപാര ശൃംഖലയും. കഴിഞ്ഞ ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിൽ നടത്തിയ ആക്രമണത്തെ തുടർന്ന് ആരംഭിച്ച യുദ്ധം 100-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. പലസ്തീനിൽ ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 24,000 കടന്നുവെന്നാണ് കണക്കുകൾ പറയുന്നത്. ഗാസയിലെ 70% വീടുകളും മറ്റെല്ലാ കെട്ടിടങ്ങൾക്കും ഭാഗികമായി കേടുപാടുകൾ സംഭവിക്കുകയോ തകർക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. പലസ്തീൻ ജനതയുടെ ഭൂരിഭാഗവും കഴിയുന്നത് അഭയാർത്ഥി ക്യാമ്പുകളിലാണ്. ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ അവസ്ഥ നരകതുല്യമെന്ന് റിപ്പോർട്ടുകൾ. ഇതിനിടെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിയില്ലെന്ന് വ്യക്തമാക്കി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്തെത്തി. ഹമാസിനെ ഉന്മൂലനം ചെയ്യാതെ യുദ്ധത്തിൽ നിന്ന് തെല്ലും പിറകോട്ടില്ലെന്ന നിലപാട് തുടരുകയാണ് ഇസ്രായേൽ. പശ്ചിമേഷ്യയിലെ മറ്റു പ്രദേശങ്ങളിലേക്കും വ്യാപിക്കുന്ന തരത്തിൽ ഐക്യരാഷ്ട്രസഭ ആശങ്ക പ്രകടിപ്പിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.